ജോലി അന്വേഷിക്കുന്ന സമയത്ത് നമുക്ക് പറ്റുന്ന ഏറ്റവും വലിയ തെറ്റുകൾ എവിടെയൊക്കെയാണെന്ന് അറിയോ? പ്രധാനമായിട്ട് റെസ്യൂമയുടെ കാര്യത്തിലാണ്. അതെന്താന്ന് നോക്കാം. ഒന്നാമത് ഇമെയിൽ ഐ ഡി, വല്ല ഡെക്കറേഷനൊന്നും ഇല്ലാത്ത നല്ല പ്രൊഫഷണൽ ആയിട്ടുള്ളൊരു ഇമെയിൽ ഐ ഡി, അത് വേണം. കോപ്പി അടിക്കാതെ സ്വന്തമായിട്ട് ഉണ്ടാക്കിയ റെസ്യൂമേ, വേറെ ആരുടെ റെസ്യൂമേ നമുക്ക് വേണം. വെറുതെ ഒരു ബ്ലാങ്ക് മെയിലിൽ റെസ്യൂമേ ചുമ്മാ അങ്ങ് അറ്റാച്ച് ചെയ്ത് അയച്ചിട്ട് എന്താ കാര്യം? ഒരു മെയിൽ കണ്ടന്റ് അതല്ലെങ്കിൽ ഒരു കവർ ലെറ്റർ കൂടെ വേണം. എന്താണ് പർപ്പസ് എന്നുള്ളത് റിക്രൂട്ടർക്ക് അറിയണ്ടേ? ലോകത്തെ ഏറ്റവും കൂടുതൽ കോപ്പി അടിക്കപ്പെടുന്ന ഒരു ഭാഗം റെസ്യൂമേയിലെ കരിയർ ഒബ്ജക്റ്റീവ് ആണ്. കണ്ട് കണ്ട് മടുത്തിട്ടുണ്ടാവും റിക്രൂട്ടർ. സ്വന്തം ലൈഫിലെ, നമ്മുടെ കരിയറിലെ കരിയർ ഒബ്ജക്റ്റീവ് അത് സ്വയം തന്നെ ഒന്ന് എഴുത്, അതാണ് ഭംഗി. ഇങ്ങനെ സംഭവിക്കുമെന്നൊക്കെ തോന്നുന്ന ചില മിസ്റ്റേക്സ് ഉണ്ടാവും. അതായത് നമ്മുടെ മെയിൽ ഐ ഡി, ഫോൺ നമ്പർ, പ്രധാനമായിട്ടും റിക്രൂട്ടർക്ക് നമ്മളെ കോണ്ടാക്ട് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഈ രണ്ട് കാര്യങ്ങൾ തെറ്റിക്കുന്നവരുണ്ട്. ഒന്ന് ഡബിൾ ചെക്ക് ചെയ്താൽ മാറ്റാവുന്നതേ ഉള്ളൂ. സോ ആ രണ്ട് കാര്യങ്ങൾ എപ്പോഴും ശരിയല്ലേ എന്ന് ഉറപ്പുവരുത്തുക. റെസ്യൂമേയിൽ ഡേറ്റ് ചേർക്കുന്ന ചിലരുണ്ട്. റെസ്യൂമേ ആദ്യമായിട്ട് എന്നാണ് ഉണ്ടാക്കിയത് ആ ഡേറ്റ് ഉണ്ടാവും. അത് കാലങ്ങളായിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും. ആ ഭാഗം റിക്രൂട്ടറുടെ കണ്ണിൽ പെട്ടാൽ നിങ്ങളെ പറ്റി നല്ല മോശം ഇംപ്രഷനായിരിക്കും. ഇനിയും ചില എറേഴ്സ് ഉണ്ട്, അതടുത്ത വീഡിയോയിൽ.